Hi friends, welcome to Abhilas Kitchen. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നെയ്ച്ചോറാണ്. അത് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. നമ്മള് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. അത് 1/2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇനി നമ്മൾക്ക് മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 തക്കോലം, 3-4 ഗ്രാമ്പു, കറുവപ്പട്ട, ഏലയ്ക്ക, കുരുമുളക്, പെരുംജീരകം, പിന്നീട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നീട് ഒരു 4-5 പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞത്, ഒരു സവാള ഉള്ളി നേർത്ത രീതിയിൽ നീളത്തിൽ അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1-3 സ്പൂണോളം നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മസാലയുടെ കൂട്ടുകളും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടി ഇല്ലേ, അതെല്ലാം നെയ്യിലിട്ടതിന് ശേഷം നന്നായി വഴറ്റുക. ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി വഴറ്റുക. സവാള കുറച്ചു നേരം വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ഇട്ടു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ അതിനെ മൂപ്പിക്കുക. ആ പച്ചമണമെല്ലാം മാറി അത് ഒരു നന്നായിട്ട് വെന്ത് തുടങ്ങി എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നേരത്തെ വാർത്ത് വെച്ചിരുന്ന അരിയാണ് ഇടാൻ പോകുന്നത്. ആ അരി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണേ. ഏകദേശം ഒരു മിനിറ്റോളം നേരം ആ നെയ്ക്കകത്ത് നല്ല രീതിയിൽ അരി നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കാനുള്ളത്. അപ്പം നമ്മളിവിടെ 2 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ അരിയും ആ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുവാണേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം ഉപ്പ് മതിയോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് തീ ഏറ്റവും സിമ്മിലാക്കിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് വേവിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ നെയ്ച്ചോറ് റെഡിയാവേ. ഓരോ അരിക്കും ഓരോ വേവാണ്. ഇത് ഞാൻ ചെറിയ അരിയായതുകൊണ്ടാണ് 5 മിനിറ്റ് വെന്താൽ മതിയാകും. അപ്പം നമ്മളുടെ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അതേമാതിരി അരിയുടെ വേവൊക്കെ നല്ല കറക്റ്റാണ്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാണ് നമുക്കിവിടെ റെഡി ആയിരിക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടമാകും ഈ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ എന്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ വേറെ കുറെ നല്ല റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കാണാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.